പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് അനാലിസിസിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷകളിൽ മുൻപ് ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങളെയും എഴുത്തുകാരെയും കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് പാർട്ട് സെക്കൻഡ് ആണ്. പാർട്ട് ഫസ്റ്റ് കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബഹിരാകാശ പദ്ധതികളെ കുറിച്ച് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നാസ, ഓപ്ഷൻ ബി യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഓപ്ഷൻ സി റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി, ഓപ്ഷൻ ഡി ISRO. ബഹിരാകാശ പദ്ധതികളെ കുറിച്ച് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ഓപ്ഷൻ ഡി ISRO. 2016 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. LGS അപ്പക്സ് സൊസൈറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൂസോ, ഓപ്ഷൻ ബി ലെനിൻ, ഓപ്ഷൻ സി കെന്നഡി, ഓപ്ഷൻ ഡി കാറൽ മാർക്സ്. കുംഭസാരങ്ങൾ എന്ന ആത്മകഥയുടെ രചയിതാവ് ഓപ്ഷൻ എ റൂസോ. 2014 LDC ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ക്രൗച്ചിംഗ് ടൈഗർ ആൻഡ് സീക്രട്ട് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? ഓപ്ഷൻ എ പാബ്ലോ നെരൂദ, ഓപ്ഷൻ ബി അനിത ദേശായി, ഓപ്ഷൻ സി തസ്ലിമ നസ്രീ, ഓപ്ഷൻ ഡി അരുൺകുമാർ. ഓപ്ഷൻ ഡി അരുൺകുമാർ ആണ് കറക്റ്റ് ആൻസർ. 2014 തന്നെ LDC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് ആരുടെ പുസ്തകമാണ്? ഇത് പകുതിക്ക് വെച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നുവെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയേനെ. ആ ബുക്കിന്റെ മുഴുവൻ പേരായിട്ട് വരുമ്പോഴാണ് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി കാറൽ മാർക്സ്, ഓപ്ഷൻ സി ലെനിൻ, ഓപ്ഷൻ ഡി ആൽഫ്രഡ് മാർഷൽ. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻ എ ആഡം സ്മിത്ത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാദാഭായി നവറോജി തന്റെ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന സിദ്ധാന്തം ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകമേത്? റയർ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ ആയിട്ട് തരുന്നത് പുള്ളിയുടെ എല്ലാ ബുക്കുമാണ് തരുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മളൊന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദി വാൻസ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഓപ്ഷൻ സി ഓൺ കൊമേഴ്സ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ഡെറ്റ് ടു ഇന്ത്യ. ദാദാഭായി നവറോജി തന്റെ ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന സിദ്ധാന്തം ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകം ഓപ്ഷൻ ബി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ്. 2018 വിമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഏത് പ്രശസ്ത കൃതിയിൽ നിന്നാണ് കൂട്ടുകുടുംബം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ആശ്രമം സ്ഥാപിച്ചത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യു, ഓപ്ഷൻ ബി അന്നാ കരീന, ഓപ്ഷൻ സി വാർ ആൻഡ് പീസ്, ഓപ്ഷൻ ഡി റിസറക്ഷൻ. ഏത് പ്രശസ്ത കൃതിയിൽ നിന്നാണ് കൂട്ടുകുടുംബം എന്ന ആശയം ഉൾക്കൊണ്ട് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ആശ്രമം സ്ഥാപിച്ചത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യു എന്നാണ് കറക്റ്റ് ആൻസർ. 2017 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൃച്ഛകടിക ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഭട്ടി, ഓപ്ഷൻ ബി ബ്രഹ്മഗുപ്ത, ഓപ്ഷൻ സി സോമദേവ, ഓപ്ഷൻ ഡി ശൂദ്രക. മൃച്ഛകടിക എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ബി ശൂദ്രക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അദ്വൈത ചിന്താ പദ്ധതി എഴുതിയതാര്? അദ്വൈത ചിന്താ പദ്ധതി എഴുതിയതാര്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അയ്യത്താൻ ഗോപാലൻ,
ഓപ്ഷൻ ബി ജി പി പിള്ള, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ എടുത്തിരിക്കുന്നത് 2017 ടെക്നീഷ്യൻ ഗ്രേഡിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏത് ഭാഷയിലാണ് കാറൽ മാർക്സ് ദ ക്യാപിറ്റൽ രചിച്ചത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഏത് ഭാഷയിലാണ് കാറൽ മാർക്സ് ദ ക്യാപിറ്റൽ രചിച്ചത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജർമ്മൻ, ഓപ്ഷൻ ബി ഇംഗ്ലീഷ്, ഓപ്ഷൻ സി റഷ്യൻ, ഓപ്ഷൻ ഡി ഫ്രഞ്ച്. ഏത് ഭാഷയിലാണ് കാറൽ മാർക്സ് ദ ക്യാപിറ്റൽ രചിച്ചത്? ഓപ്ഷൻ എ ജർമ്മൻ ആണ് കറക്റ്റ് ആൻസർ. 2018 റിസർച്ച് അസിസ്റ്റന്റ് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് മലയാള നോവലിലെ കഥാപാത്രമാണ് അള്ളാ പിച്ചാമുല്ലാക്ക? ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഓപ്ഷൻ ബി ഖസാക്കിന്റെ ഇതിഹാസം, ഓപ്ഷൻ സി ദൈവത്തിന്റെ വികൃതികൾ, ഓപ്ഷൻ ഡി ഇരുട്ടിന്റെ ആത്മാവ്. ഏത് മലയാള നോവലിലെ കഥാപാത്രമാണ് അള്ളാ പിച്ചാമുല്ലാക്ക? ഓപ്ഷൻ ബി ഖസാക്കിന്റെ ഇതിഹാസമാണ് കറക്റ്റ് ആൻസർ. 2016 ബീച്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരുടെ രചനയാണ് ബിക്കോസ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹംഗർ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമർത്യ സെൻ, ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ സി സൽമാൻ റുഷ്ദി, ഓപ്ഷൻ ഡി അരുന്ധതി റോയ്. ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥനാണ് കറക്റ്റ് ആൻസർ. 2018 കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പുസ്തകമാണ് ധ്യാന സല്ലാപങ്ങൾ? ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പുസ്തകമാണ് ധ്യാന സല്ലാപങ്ങൾ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഓപ്ഷൻ ബി വാക്ഭടാനന്ദ, ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാൻ, ഓപ്ഷൻ ഡി അയ്യാ വൈകുണ്ടർ. ധ്യാന സല്ലാപങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ധ്യാന സല്ലാപങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 2017 സ്റ്റേഷൻ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഉപ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എം മുകുന്ദൻ, ഓപ്ഷൻ ബി സുകുമാർ അഴീക്കോട്, ഓപ്ഷൻ സി ഒ എൻ വി കുറുപ്പ്, ഓപ്ഷൻ ഡി ഒ ചന്തുമേനോൻ. ഉപ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻ സി ഒ എൻ വി കുറുപ്പാണ് കറക്റ്റ് ആൻസർ. ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. 2017 ഫയർമാന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ കൃതിയാണ് ബ്രഹ്മസൂത്രം? ആരുടെ കൃതിയാണ് ബ്രഹ്മസൂത്രം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രാമ, ഓപ്ഷൻ ബി വേദവ്യാസ, ഓപ്ഷൻ സി വാൽമീകി, ഓപ്ഷൻ ഡി കൃഷ്ണ. ആരുടെ കൃതിയാണ് ബ്രഹ്മസൂത്രം? ഓപ്ഷൻ ബി വേദവ്യാസയാണ് കറക്റ്റ് ആൻസർ. 2018 ഓവർസിയർ ഗ്രേഡ് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവ്? വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി വാക്ഭടാനന്ദൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. 2016 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. മുൻപ് ചോദിച്ചിട്ടുള്ള 15 പ്രീവിയസ് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.